എനിക്ക് അസൂയ തോന്നുന്നു. നേരായിട്ടും തോന്നാം. അറിഞ്ഞവർക്കും കേട്ടവർക്കും എല്ലാം അസൂയായിരുന്നു. ദൈവത്തിന് പോലും. പിന്നെ ഞങ്ങളുടെ മനസ്സ് ചോദ്യം കഴിഞ്ഞു. കല്യാണത്തലേന്ന് ബാച്ചിലേഴ്സ് പാർട്ടി നടക്കുമ്പോൾ പള്ളിക്കൽ നച്ചമെന്ന് പറഞ്ഞു കല്യാണം നടക്കില്ല. കടം കൊണ്ട് കഴുത്തറ്റ് മുങ്ങിയ പാലോമറ്റത്തേക്ക് അവളെ കെട്ടിച്ചു കയറ്റാൻ അവളുടെ അപ്പച്ചൻ മനസ്സ് വെച്ചില്ല. കടങ്ങൾ ഉണ്ടായിരുന്നു, ശരിയാ. പക്ഷേ അത് പെരുപ്പിച്ചു പറഞ്ഞ് നാൻസിയുടെ അപ്പച്ചനെ വിശ്വസിപ്പിച്ച പാപ്പച്ചന്റെ മോഹം ഞങ്ങളുടെ കല്യാണം മുടക്കുക എന്നതായിരുന്നു. ആ മോഹം സാധിച്ചു. മിന്ന കിട്ടുന്നതിന്റെ തലേ രാത്രി എന്താ അച്ഛാ ഇതിന്റെയൊക്കെ അർത്ഥം? മിന്നേട്ട് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോ കല്യാണ കാര്യത്തെ പറ്റി ഒന്നുകൂടെ ആലോചിക്കാണ്ടെന്ന് പറയുന്നത് എവിടത്തെ നാട്ടിൽ നടപ്പാ? എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. എന്റെ മോളെ അവിടേക്ക് അയച്ചാ അവള് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് എനിക്ക് ബോധ്യം വന്നാ നമുക്ക് വേറൊരു ദിവസം നോക്കാം. ഒരുമാതിരി തന്തയ്ക്ക് പറക്കാരിക പറയരുത്. നീ എന്താ ഈ പറയുന്നത്? ഈ കല്യാണം നടത്താൻ ഇയാൾ കിട്ടവല്ലോ. മധ്യസ്ഥം ഇങ്ങോട്ട് വിളിച്ചേ. പെണ്ണിന്റെ തന്ത ഈ നിൽക്കുന്ന കുഞ്ഞുകൊച്ചു സാറ് മനസ്സമ്മതം കഴിഞ്ഞിട്ടും കല്യാണം വേണ്ടാത്ത സ്ഥിതിക്ക് അരമന കോടതി അനുവാദം മേടിക്കുന്ന സഭാ നിയമം. പെണ്ണിന്റെ അപ്പുറം അതും മേടിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഇവിടെ കിടന്ന് കൊമ്പുലിക്ക് കാണിച്ചു ഒരു കാര്യവുമില്ല. എനിക്ക് നാൻസിയോട് ഒന്ന് സംസാരിക്കണം. അതെങ്ങനെയാ മോനെ? പെണ്ണിന്റെ അപ്പുറം ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് പെണ്ണോട് സംസാരിക്കുന്നത് എങ്ങനെയാ? കുടുംബത്തിൽ പറഞ്ഞത് ചെയ്യത്തില്ല. എനിക്ക് സംസാരിക്കാം. അങ്ങനെ പോയാലോ? ഇവളെ വിളിച്ചിറക്കി കൊണ്ടുപോകാനാ ഞാൻ വന്ന്. നിനക്ക് സമ്മതമാണെങ്കിൽ നാളെ നിന്റെ കഴുത്ത് ഞാൻ മിന്നു കിട്ടും. വരാൻ തയ്യാറാണോ? തയ്യാറാണോ എന്ന്. അവിടെ നിന്നാണ് എന്റെ നഷ്ടങ്ങൾ ആരംഭിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നാൻസിയെ മറക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മനസ്സുകൊണ്ട് അവളിപ്പോഴും എന്റെ കൂടെ ഉണ്ട്, ഇവിടെ ഈ സിംഗപ്പൂരിൽ. പിന്നീട് സണ്ണിച്ചൻ നാട്ടിൽ പോയിട്ടില്ല? ഇല്ല, വേറൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. നാട്ടിൽ നിന്ന് ഫോൺ ചെയ്യുമ്പം അമ്മച്ചിക്ക് ഒന്നേ അറിയണ്ടു എപ്പോഴാണ് എന്റെ കല്യാണം. അത് നടന്നു കാണാൻ വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്ന പോലെ. ഇനി ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറയും, കെട്ടാൻ ഞാൻ റെഡി. ഇവിടെ സുന്ദരിയായ ഒരു നസ്രാണി കൊച്ചിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, ദിവസം നിശ്ചയിച്ചോളാം. അപ്പോൾ നാൻസി? അവൾ പോയി. കഴിഞ്ഞ വർഷം എനിക്കൊരു വെഡിങ് കാർഡ് കിട്ടി. വധു നാൻസി, വരൻ എൻ്റെ കുടുംബം തകർത്ത പുല്ലാങ്കുന്നേൽ പാപ്പച്ചൻ്റെ മകൻ ഓളച്ചൻ. ഇതാ പറയണത്, വിലപിടിപ്പുള്ള ഒന്ന് നഷ്ടപ്പെടുമ്പോൾ മറ്റൊന്ന് നമ്മെ കാത്ത് എവിടെയോ ഉണ്ടെന്ന്. ഇപ്പൊ എന്റെ അപ്പനും അമ്മച്ചും കണ്ടോണ്ട് വരണ ഈ രംഗം. കണ്ടോണ്ട് വന്നാൽ എന്താ? എന്റെ ഈശോ, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് പോയ സ്വന്തം മകൾ സുന്ദരനായി ഒരു ചെറുപ്പക്കാരനോടൊത്ത് രാത്രിയിൽ ഇങ്ങനെ ഇങ്ങനെ അതൊക്കെ വീട്ടുകാരറിഞ്ഞ് പള്ളി വെച്ച് മിന്നു കെട്ടിട്ട് അതുവരെ എന്റെ പൊന്നു മോന് ക്ഷമിച്ചൂടെ. എടാ സണ്ണി കുഞ്ഞെ, ഇന്ന് ഞങ്ങളുടെ 15th വെഡിങ് ആനിവേഴ്സറി എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? സോറി, ഹാപ്പി ബർത്ത്ഡേ. വെൽ, സന്തോഷപ്രദമായ നീണ്ട 15 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ ഒരു ആഘോഷം. പിള്ളേരെല്ലാം ഡ്രൈവറിന് ആയിരം ഏൽപ്പിച്ചിട്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാ പാതിരാത്രിയിലോ. ഈ ഹണിമൂണിന് പാതിരാവുന്നോ പരാവെളുപ്പൊന്നോ ഉണ്ടോ? കടപ്പുറത്തിരുന്നപ്പോ എനിക്കൊരു ഐഡിയ.
ഇന്നത്തെ രാത്രി സ്ഥിരം കിടപ്പുമുറി വിട്ട് മറ്റെവിടെയെങ്കിലും ഉറങ്ങാമെന്ന്. ജസ്റ്റ് ഫോർ എ ചേഞ്ച്. അപ്പോഴാ എനിക്ക് നിന്റെ വീടിനെ പറ്റി ഓർമ്മ വന്നത്. അല്ലല്ല, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ഈ ത്രില്ലും മൂടും ഒക്കെ കണ്ട് നിനക്ക് ഒരു പെണ്ണ് കെട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ ഒറ്റ വെടി രണ്ടു പക്ഷി. നീ വന്നേ ഒരു പെക്കെടുക്കാൻ. അല്ല ചേച്ചി, വാ. ആഹാ, അപ്പോ നിനക്ക് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഒന്നും ഓർക്കാൻ നേരമില്ല. അത്യാവശ്യമായിട്ട് എനിക്ക് ഒരു ജോലി ഉണ്ട്. അയ്യോ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ ജോലിക്കാര് പല്ലും കണ്ടേ, നമ്മളെ ഈ വീട് വാങ്ങിച്ച ഫ്രഞ്ചാരി മദാമേടന്നല്ലേ, അവരുടെ ഒരു ആന്റി ഇവിടെ പോയസൺ കഴിച്ച് മരിച്ചിട്ടുണ്ട്. അവർ രാത്രി ഫ്രോക്ക് ഇട്ടുണ്ടായിരുന്നു. മദാമയുടെ പരിചയത്തിൽ ഏതെങ്കിലും മലയാളി പ്രേതങ്ങളായിരിക്കുന്നേ. കടമറ്റത്ത് അച്ഛന്റെ ഗോത്രത്തിൽപ്പെട്ടവനാ. ഒരു പ്രയത്നങ്ങളെയും ചേച്ചി തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞേക്ക്, സത്യമായിട്ടും ഇത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ. അച്ഛാ ശബ്ദിക്കരുത്, ഞാൻ ഈ പ്രയത്നോടും സംസാരിക്കട്ടെ. ഡേ, എന്താ നിന്റെ പേര്? സാന്ദ്ര. ഏ, സാന്ദ്ര വളുക്കാരൻ. നിന്റെ അപ്പന്റെ പേരെന്താ? ജോൺ വളുക്കാരൻ. അയക്ക് സിംഗപ്പൂരിൽ എന്താ ജോലി? ബാങ്കിൽ. എന്താ ജോലി? ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. നിന്നെ ഇവൻ കെട്ടുമെന്നുള്ള ഉറപ്പാണോ? അതെ. ഉറപ്പാണോ? അതെ. നടക്ക. നിന്റെ അപ്പന്റെ ശരിയായിട്ടുള്ള അഡ്രസ്, ഫോൺ നമ്പർ എല്ലാം ഇതിൽ ഫീഡ് ചെയ്. നടക്ക. എടാ, ഇത് സത്യമാണോടാ? അതൊന്ന് ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ചുമ്മാ കള്ളം പറഞ്ഞാണോ? സത്യം. എന്റെ മരിച്ചുപോയ ചാച്ചനാണ് സത്യം. എടാ, ഞാൻ അമ്മച്ചിയെ വിളിച്ച് പറയട്ടെ. പറ, എന്നെ വിശ്വാസമല്ലേ, ഞാൻ തന്നെ വിളിച്ചുതരാം. ഹലോ. അതെ, കൊടുക്കാം. അമ്മച്ചി, എന്താ സാറെ ഈ രാത്രിയില്? സിംഗപ്പൂരിൽ നിന്നാ കുരുവിള സാർ. ഹലോ. പിന്നെ ഞാനും സണ്ണിച്ചനും ഗീതയും കൂടി ഒരു പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു. പെണ്ണിന്റെ നാട് വീടൊക്കെ എവിടെയാ? നാട്ടിൽ എവിടെയാണ് നിന്റെ വീട്? തൃശ്ശൂരാ. പെങ്കൊച്ചിന് ജോലിയുണ്ടോ? പഠിക്കുന്നോ? ഏയ്, ഇല്ല, പഠിക്കാ. എന്തൊന്നാ പഠിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസിന് പഠിക്കുക. അമ്മച്ചിയും പെങ്ങന്മാരും അളിയന്മാരും കൂടെ വികാരി അച്ഛനെ കണ്ടിട്ട് ഒരു ദിവസം അങ്ങ് നിശ്ചയിച്ചോ. ശരി. എടാ പൈലി, സണ്ണിച്ചനും കുരുവിളയും കൂടെ അവിടെ ഒരു പെണ്ണിനെ കണ്ട് എല്ലാം ഉറപ്പിച്ചെന്ന് അവനത് പറയാൻ നാണായതുകൊണ്ടാന്ന് തോന്നുന്നു കുരുവിളെ കൊണ്ട് വിളിപ്പിച്ചത്. പിന്നെ കുട്ടികളെയൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ? ഈ പാതിരാത്രിക്കോ അമ്മച്ചി, നേരെ ഒന്ന് വിളിത്തോട്ടെ. എനിക്കിനി കിടന്ന ഉറക്കം വരത്തില്ല. എനിക്കിനി കുറച്ചു ദിവസത്തേക്ക് ഉറക്കമേ വരത്തില്ല. സണ്ണിച്ചന്റെ കല്യാണം അല്ലേ?